ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യക്കിടെ മാല പൊട്ടിച്ചോടിയ മൂന്ന് സ്ത്രീകൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർ പിടികൂടുകയായിരുന്നു. ഇവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ശ്രീജിത് ശ്രീകുമാർ ചേർന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈലെ, ഈ വള്ളസദ്യക്കെത്തിയ ഒരു സ്ത്രീയുടെ മാല ഈ മൂന്നംഗ സംഘത്തിലെ ഒരു സ്ത്രീ പൊട്ടിച്ചോടുകയും പിന്നീട് മറ്റൊരു സ്ത്രീക്ക് കൈമാറുകയുമായിരുന്നു. ഈ സംഘം ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് അപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. നാട്ടുകാർ വിളിച്ചു കൂവിയതോടുകൂടി തൊട്ടടുത്ത ഓട്ടോ ഡ്രൈവർ ഇവരെ പിന്തുടർന്ന് ഓടുകയായിരുന്നു. അതിനുശേഷം അവർ തടഞ്ഞു നിർത്തി. നാട്ടുകാരടക്കം വലിയ തോതിൽ ഇവരെ അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ മാല ഇതിലെ ഒരു യുവതിയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് അല്പസമയം മുൻപ് ലഭിച്ചത്. എന്തായാലും ആറന്മുള പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വള്ളസദ്യയുടെ അവസാന നാളുകളാണ്. അപ്പൊ കാര്യമായ രീതിയിലുള്ള തിരക്ക് ഇന്ന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ മോഷണം വളരെ സുഗമമായി നടത്തി അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ നാട്ടുകാർ എന്തായാലും വിട്ടില്ല. നാട്ടുകാർ ഉടൻ തന്നെ തടഞ്ഞു വെക്കുകയും അതിനുശേഷം പോലീസ് കൈമാറുകയും ചെയ്തിരുന്നു. ഈ മൂന്ന് പേരും തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് മുൻപും ഇവരുടെ പേരിൽ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും. ശരി, ശ്രീജിത്താണ് ഇവിടെ നൽകിയത്. മാല മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.